എല്ലാവർക്കും മീനു സ്റ്റോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ കുറെ കാലങ്ങളായിട്ട് കുക്കിംഗ് വീഡിയോ ചെയ്യാറൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മളിന്ന് രണ്ട് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ കുറെ നാട്ടില് പല പല നാടുകളിൽ പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക. നമ്മുടെ തൃശ്ശൂരുണ്ടാക്കുന്ന രീതി എന്ന് പറയാമില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഞണ്ട് റോസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഇതാണ് നമ്മുടെ ഞണ്ട്. കുറെയൊന്നുമില്ല, ഒരു 6 ഞണ്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിനൊന്ന് ക്ലീനാക്കി എടുക്കണം. ക്ലീനാക്കി എടുക്കാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ കൈയും കാലൊക്കെ ഒന്ന് ഒടിച്ച് മാറ്റിയെടുക്കാം. എളുപ്പമാണ്, ഇങ്ങനെ കൈകൊണ്ട് വെറുതെ ഒന്ന് ഇങ്ങനെ അടർത്തി കൊടുത്താൽ മതി, അതിങ്ങനെ ഊരിപ്പോന്നോളൂ. എല്ലാം ഇതുപോലെ ഒന്ന് അടർത്തി മാറ്റാം. ഇതൊരുപാട് വലിയ ഞണ്ടൊന്നല്ല കേട്ടോ, അതിൽ നല്ല വലിയ വലിയ ഞണ്ടൊക്കെ കിട്ടും. ഇത് ഒരു ചെറിയ ഞണ്ടാണ്, അതുകൊണ്ട് തന്നെ ഇതിലധികം ഇറച്ചിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഇതാ കിട്ടിയുള്ളൂ. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടും അങ്ങനെ ചെറിയൊരു കാല് പോലെ ഉണ്ടാവും, അത് നമുക്കിങ്ങനെ അടർത്തി മാറ്റി കളയാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു സംഭവം കണ്ടോ, ഇതിൻ്റെ മുകളിലായിട്ട് അത് നമുക്കൊന്ന് അടർത്തി കളയണം. അത് എളുപ്പമാണ്, അത് മുകളിൽ നിന്നൊന്ന് ഇങ്ങനെ ഒന്ന് അടർത്തി കൊടുത്താൽ അതിങ്ങോട്ട് ഊരിപ്പോരും. അത് ഊരി കളഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലുള്ള ഈ തോടുണ്ടല്ലോ, അത് നമുക്കൊന്ന് പൊളിച്ച് കളയണം. ഇതുപോലെ ഒന്ന് പൊളിക്കുക, എന്നിട്ട് ആ തോട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതാണ് ആവശ്യം. ഇതിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു പൂ പോലെ ഒരു സാധനം കാണാൻ പറ്റും, അത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ഇതുപോലെ നമുക്കൊന്ന് കൈകൊണ്ട് എടുത്ത് കാട്ടി കളയാം. അത് ഇത്തിരി പോലും ഉണ്ടാവരുതെന്നാണ് പറയുന്നത്, കാരണം അത് വയറ്റിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് വയറുവേദന അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കാട്ടി കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതും കളയുക. ഇത് ഇത്ര പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. എൻ്റെ അവസാനം നമുക്ക് കഴുകുമ്പോൾ നല്ല നീറ്റായിട്ട് കഴുകിയെടുത്താൽ മതി. ക്ലീനാക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഇത്രയ്ക്കുള്ളൂ ക്ലീൻ ആവാനായിട്ട്. ഇത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ കൈയും കാലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അടർത്തി മാറ്റി വെച്ച കൈയും കാലൊക്കെ, ഇതും കൂടി ഒന്ന് ക്ലീനാക്കണം. ഇതിൻ്റെ സൈഡിലായിട്ട് കണ്ട അങ്ങനെ മുള്ള് പോലെ ഉണ്ടായിരിക്കും, അത് നമുക്ക് കത്തിരികൊണ്ടൊന്ന് വെട്ടിക്കളയാം. അതിൻ്റെ ആവശ്യമില്ല, പക്ഷെ നമ്മളിത് കടിക്കുന്ന സമയത്ത് ഈ മുള്ളൊക്കെ നമ്മുടെ വായിൽ കുത്തി വായൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി നമുക്ക് കഴിക്കാൻ എളുപ്പമാക്കിയിട്ട് ഉണ്ടാക്കുന്നതല്ല നല്ലത്. അതങ്ങനെ വെട്ടി മാറ്റുക. അതുപോലെ തന്നെ ചെറിയ കൈ ഉണ്ടായിരിക്കും, കൈയോ കാലോ എന്തോ, അതും ഇതുപോലെ അതിൻ്റെ ഈ തുമ്പുവാശം നമുക്ക് ആവശ്യമില്ല, ബാക്കിൽ കാനുള്ള ഭാഗം മാത്രം മതി. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്കിയും നന്നാക്കി എടുക്കാം. അത് തന്നെ അങ്ങനെ കൈകാലാക്കിയും അടർത്തി മാറ്റി വയ്ക്കാം. ഞണ്ട് നന്നാക്കാമെന്ന് പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല കേട്ടോ, നല്ല എളുപ്പമാണ്. പിന്നെ നല്ല നീറ്റായിട്ട് നല്ല ക്ലീനാക്കി നന്നാക്കണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അതിൻ്റെ ഇങ്ങനെ സാധനങ്ങളൊക്കെ അധികം കളയാതിരുന്നാൽ ചിലപ്പോൾ ഒരു കൈപ്പ് കട്ട് വരും, അതുപോലെ തന്നെ വയറിന് കംപ്ലൈൻറ്റൊക്കെ വരും. അതുകൊണ്ട് നന്നാക്കുമ്പോൾ നല്ല ക്ലീനാക്കി നന്നാക്കാം. ഈ തോട് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് നമ്മൾ ക്ലീനാക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഈ പൂ പോലുള്ള സാധനം നന്നായിട്ട് കളയണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു നമ്മുടെ മീനിലൊക്കെ ഉണ്ടാവില്ലേ കുടലിൻ്റെ പോലെ ഒരു സാധനങ്ങൾ, അതുപോലെ ഇതും ക്ലീനാക്കാം. പിന്നെ അതിൻ്റെ കൈയുണ്ട്, അതിൻ്റെ കൈയുടെ തുമ്പത്തായിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഇറുക്കണ ഒരു സംഭവം ഉണ്ടല്ലോ, ഇറുക്കി പിടിക്കുന്ന ഒരു സാധനം, അതിൻ്റെ തുമ്പത്ത് ഉണ്ടാവും, അത് വെട്ടിക്കളയണം. കണ്ട ഇതിൻ്റെ തുമ്പത്ത് കണ്ട ഈ രണ്ട് കൊമ്പ് പോലെ, അത് വെട്ടിക്കളയാം. അതിൻ്റെ ആവശ്യം നമുക്കില്ല, നമുക്ക് ആ കനമുള്ള ഭാഗം മാത്രമാണ് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ആ തുമ്പ് ഞാൻ വെട്ടിക്കളഞ്ഞു, ഇത്ര ഭാഗം നമുക്ക് ആവശ്യമുള്ളൂ, അതെടുക്കാം. ഞാൻ ബാക്കിയുള്ളതും കൂടി അതുപോലെ നന്നാക്കി എടുക്കട്ടെ. ഇപ്പം ഞാൻ എല്ലാം നന്നാക്കി ക്ലീനാക്കി നന്നായിട്ട് കഴുകി പൈപ്പിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ മസാല തേക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പ്, നമുക്ക് വേവിക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ ഇടുന്നത്, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാം. ഇനി നമുക്ക് ഒരിത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതച്ചതാണ്, 1 കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇടുക, പക്ഷേ ഇപ്പം ഇടുമ്പോൾ ഇത് വേവുന്ന സമയത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഫ്ലേവർ ശരിക്കും ഈ ഞണ്ടിൻ്റെ ഉള്ളിലേക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് ഈ വേവിക്കുന്ന സമയത്ത് നമ്മളിതിട്ട് വേവിക്കണേ. നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി എടുത്തിട്ട് നമുക്കൊരു കുക്കറിലിട്ട് 1-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ അത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ടൊരു ചട്ടി വയ്ക്കുക. ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക.
ഓയിൽ ഒഴിക്കുന്നവരുണ്ട്, പക്ഷേ വേണിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഒരു സവാള ഇങ്ങനെ നീളത്തിലരിഞ്ഞതാണ്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. സവാള നന്നായിട്ട് വാടണം കേട്ടോ, നമ്മൾ ചിക്കനിലൊക്കെ റോസ്റ്റ് ചെയ്യില്ലേ, അതുപോലെ നന്നായിട്ട് വാട്ടിയെടുക്കണം. സമയത്ത് നമുക്ക് പെട്ടെന്ന് വാടാനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഞണ്ടിയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി, ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് സവാള ഒന്ന് വാട്ടിയെടുക്കാം. നമുക്ക് സവാള ഒരുവിധം വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി, നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞണ്ട് വേവിച്ചത്, അതുകൊണ്ട് കാ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി മുളക്, എരിവിനനുസരിച്ച് മുളകിടുക. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഞണ്ട് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആവശ്യത്തിന് മുളക് പൊടി ഇടുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഈ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെ ഒന്ന് പച്ചക്കൂത്തുണ്ടല്ലോ, അത് പോകുന്ന വരെ നമ്മളിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ മൺചട്ടി ആയ കാരണം നമ്മൾ ഒഴിക്കുന്ന വെണിച്ചെണ്ണ പെട്ടെന്ന് വറ്റിപ്പോവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഇത്തിരി വെണിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് ഇടാം കേട്ടോ. ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അതായത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. മസാലയ്ക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഞണ്ട് വേവിച്ചപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട്, എന്നാലും നമ്മുടെ ഗ്രേവിയുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കത് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് രണ്ട് തക്കാളി, ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള തക്കാളിയാണ്, രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം, വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ടുണ്ടല്ലോ, ഞാനൊരു 5 മിനിറ്റ് കുക്കറിൽ വെച്ച് വേവിച്ചതാണ്, അതായത് 2 വിസിൽ വരെ വേവിച്ചു. അത് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വേവിച്ചത്, അപ്പോൾ ആ വെള്ളം അടക്കം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഈ മസാല ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത്, വെള്ളം ഇല്ലാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ സമയത്ത് എരിവും ഉപ്പൊക്കെ നോക്കുക, എന്നിട്ട് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. വേവിക്കാനില്ല, എന്നാൽ ആ മസാല ഒന്ന് കട്ടയാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് കുറുകി, വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി, മസാലയൊക്കെ ഞണ്ടുമ്പോൾ പിടിച്ച് നല്ല സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്കിത് കുറുക്കി എന്താ പറയുക, വല്ലാണ്ട് ഡ്രൈ ആക്കണ്ട, കാരണം നമുക്ക് ചപ്പാത്തിക്ക് കഴിക്കാനാണ്, അപ്പോൾ ഇത്തിരി ഗ്രേവി ആവശ്യമാണ്. അതുകൊണ്ട് ഇത്ര മതി, നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുക്കിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1 ടീസ്പൂൺ ഗരം മസാല, കറുകപ്പട്ട അങ്ങനെ അതൊക്കെ ഇല്ലേ, അതൊക്കെ പൊടിച്ച് ഗരം മസാല നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പച്ച വെണിച്ചെണ്ണ, ഇതിറക്കാൻ നേരത്ത് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ മക്കളെ, പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ, അത്ര കൊതിപ്പിക്കുന്നൊരു സ്മെല്ലാണ്. ഇനി 2 കറിവേപ്പിലയും കൂടി നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഞണ്ടുകറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, അതുപോലെ തന്നെ സ്മെല്ലടിച്ചാൽ മതി നമുക്ക് വയറ് നിറയും, അതാണ് അവസ്ഥ. നമുക്ക് നമ്മുടെ ചപ്പാത്തിയും കൂടി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ ഞണ്ടുകറിയും ചപ്പാത്തിയും കഴിച്ചു തുടങ്ങാം. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് നമ്മുടെ ഞണ്ട് കറി, ഞണ്ട് റോസ്റ്റും ചപ്പാത്തിയാണ്. ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഞണ്ട് കറി ഉണ്ടല്ലോ, അത് ഗ്രേവി അടക്കം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചപ്പാത്തിന്ന് ഒരു കഷ്ണം പൊട്ടിച്ചെടുത്തിട്ട് ആ ഗ്രേവിയിൽ മുക്കി കഴിക്കണം. എൻ്റെ സാറേ പറഞ്ഞാൽ തീരില്ല, അത്ര ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.